ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്കുവിന് ഞങ്ങൾ 9 മന്ത് വാക്സിനേഷൻ എടുക്കാൻ പോയ വിശേഷങ്ങളും വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. എന്നെപ്പോലെ പുതിയ അമ്മമാരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കിൽ ഓളൊന്ന് ഓപ്ഷൻ എനബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ദേ ഞങ്ങൾ മിക്കുവിന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ശ്യാമേട്ടനും അനീതിയും കൂടിയാണ് പോയത്. കാറിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ മിക്കു എന്നത്തെയും പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള പള്ളൂരുത്തി ഹെൽത്ത് സെൻ്ററിലാണ് പോയത്. പോകുന്ന വഴി തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷൻ തന്നെയായിരുന്നു. മോൻ കരയുമെന്ന് ഓർത്തിട്ട് ഒരുവിധം വലുതായിട്ട് ഫസ്റ്റ് ടൈമുള്ള ഇഞ്ചക്ഷൻ ആണല്ലോ. ഒന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 മാസം 2.5 3.5 ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര കുട്ടി ചെറുതായത് കൊണ്ട് തന്നെ നമുക്കും അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുഴപ്പമില്ല എന്നല്ല, ഞാൻ ആ സമയത്ത് അവൻ്റെ കൂടെ തന്നെ കരയുമായിരുന്നു. എന്നാലും നോർമലി വലുതായിട്ട് ഒരു തിരിച്ചറിവായി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇഞ്ചക്ഷൻ ആണല്ലോ. അപ്പോൾ അവൻ പെട്ടെന്ന് കരയുമോ, എങ്ങനെയായിരിക്കും, പിന്നെ നമ്മളോട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ആ നീയാണ് കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവുമോ, അങ്ങനെയൊക്കെ ഓർത്ത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്നാൽ പോലും ഞാൻ നല്ല രീതിയിൽ മോനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മോൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കുഞ്ഞിന് നല്ലതിന് വേണ്ടിയിട്ടാണ്, രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ ഹെൽത്ത് സെൻ്ററിലോട്ട് എത്തുന്നത്. എത്തിയപ്പോഴേക്ക് തന്നെ ഞാൻ അമ്മയും കുഞ്ഞും, നമ്മുടെ മെയിൻ സാധനം എടുക്കാൻ മറന്നുപോയി. അമ്മയും കുഞ്ഞിൻ്റെ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഞാൻ അവിടെ കയറി ചോദിച്ചപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാണ്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ചമ്മേട്ടൻ തിരിച്ചു പോയി കാർഡ് എടുത്തിട്ട് വന്ന് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ കുറേ കാർട്ടൂണിൻ്റെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുത്ത് ഇളയമ്മയുടെ കയ്യിൽ എൻ്റെ കയ്യിലുമായിട്ട് അവൻ മാറി മാറി ഇരിക്കുമായിരുന്നു ചെയ്തത്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ മോനും ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണിൻ്റെ പിക്ചറൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് എൻ്റെ ഇളയമ്മയുടെയും കയ്യിൽ അവൻ മാറി മാറി ഇരിക്കുമായിരുന്നു. അപ്പോഴേക്ക് ശ്യാമേട്ടൻ കാർഡുമായിട്ട് വന്ന് പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ നോക്കി, അതേപോലെ തന്നെ അവിടുത്തെ സിസ്റ്റർ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്ന്. ഈ മാസം മുതൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇഞ്ചക്ഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കയ്യിലും ഒരു കാലിലുമാണ് ഇഞ്ചക്ഷൻ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കയറ്റിയപ്പോഴത്തേക്ക് എനിക്കാകെ ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. കാര്യം നമ്മുടെ ടെൻഷൻ, ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ബോൾഡായിട്ടിരിക്കുന്നു അതിനനുസരിച്ച് കുട്ടികളുടെ വേദന കുറയും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും ബോൾഡായിട്ടിരുന്നു. മിക്കുവിന് ഒരു ഇഞ്ചക്ഷൻ കയ്യിൽ വെച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഹാപ്പി ആയിരുന്നു. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ വെച്ചു, ആ ഒരു ചെറിയൊരു എന്തോ ഒരു വിഷമം പോലെ തോന്നി. അതിനുശേഷം കാലിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചപ്പോഴത്തേക്ക് ആളുടെ കൺട്രോൾ പോയി, ഭയങ്കര കരച്ചിലായിരുന്നു. ആ വീഡിയോ കരഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് അനീതിക്കത് വീഡിയോ എടുക്കാൻ പോലും തോന്നിയില്ല. കാര്യം അവൻ്റെ കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് ആ കരഞ്ഞത് പോലും ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വെച്ച് തന്നെ അവനെ ഫീഡ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വേഗം കൊണ്ടുവന്ന് അവൻ്റെ പപ്പടയിൽ അവനെ കൊടുത്തപ്പോഴത്തേക്ക് അവൻ ആകെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പുറത്ത് ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ആ പട്ടീനെയൊക്കെ കാണിച്ചു കൊടുത്ത്. പിന്നെ അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാറിൽ കൊണ്ടുവന്ന്, അവൻ്റെ ടോയൊക്കെ ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോയൊക്കെ കാണിച്ചു, അവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടികളെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ സെറ്റായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിരുന്നു ഇനി പനിക്കുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ കാലിൻ്റെ ഇഞ്ചക്ഷന് എക്സ്ട്രാ വരുന്നതാണ് അത്രേ. അപ്പോൾ ഇന്നത്തേക്ക് മിക്കുവിന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് 1 വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ അമ്മമാർക്ക് വേണ്ടി പറയുകയാണ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ യാതൊരുവിധ രീതിയിൽ ടെൻഷൻ അടിച്ചും പോകരുത്. കാര്യം ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ കാലിലെടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പെയിനാണ്, അവർ ഓൾറെഡി അത് പറയുന്നുണ്ട്. കാലിലെ കാലിലെടുക്കുന്ന ഇഞ്ചക്ഷൻ കുറച്ച് പെയിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയിൻ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ, മീൻസ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ എന്നല്ല, അവർക്ക് ആ സമയത്ത് കുറച്ച് വേദനയുള്ളതായിട്ട് തോന്നി. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കുവിൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി പേർക്ക് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉണ്ടായിരുന്നു 9 മന്തിൻ്റെ. അവരുമൊക്കെ ഈ കാലിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തുള്ള കരച്ചിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അവരെല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ, വാക്സിനേഷൻ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കാനും, പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ്കോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കിൽ ഓളൊന്ന് ഓപ്ഷൻ എനബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.